ചിത്രത്തിലെ രണ്ട് ഇനം വെണ്ട ചെടികൾ ശ്രദ്ധിക്കൂ. ഒന്നാമത്തെ ഇനത്തിൽ ചെറിയ കായകളാണ്, പക്ഷേ അവ എണ്ണത്തിൽ കൂടുതലുണ്ട്. ഇത് നമ്മുടെ നാട്ടിൽ നന്നായി വളരുന്നു, ആയുർദൈർഘ്യം കൂടുതലുണ്ട്, ഇളം നിറത്തിലുള്ള കായകളാണ് ലഭിക്കുന്നത്. എന്നാൽ രണ്ടാമത്തെ ഇനം ശ്രദ്ധിക്കൂ, വലിയ കായകളാണുള്ളത്, എണ്ണം കുറവാണ്, മണ്ണിൽ നന്നായി വളരുന്നില്ല, ആയുർദൈർഘ്യം കുറവാണ്, കടും പച്ച നിറത്തിലുള്ള കായകളാണ് ലഭിക്കുന്നത്. ഇവയുടെ ഗുണങ്ങൾ ഒത്തുചേർന്നുണ്ടാകുന്ന പുതിയ സസ്യത്തിന്റെ പ്രത്യേകതകൾ എന്തെല്ലാമായിരിക്കും? പുതിയ സസ്യത്തിൽ വലിയ കായകൾ എണ്ണം കൂടുതലായി നമുക്ക് ലഭിക്കും, നമ്മുടെ മണ്ണിൽ നന്നായി വളരുകയും ചെയ്യും, ആയുർദൈർഘ്യം കൂടുതലായിരിക്കും, കടും പച്ച നിറത്തിലുള്ള കായകളായിരിക്കും നമുക്ക് ലഭിക്കുക. ഒരേ വർഗത്തിൽപ്പെട്ടതും വ്യത്യസ്ത സ്വഭാവ സവിശേഷതകൾ ഉള്ളതുമായ ചെടികൾ തമ്മിൽ കൃത്രിമ പരാഗണം നടത്തി പുതിയ വിത്തുകൾ ഉൽപ്പാദിപ്പിക്കുന്ന രീതിയാണ് വർഗസങ്കരണം. ഇങ്ങനെയുണ്ടാകുന്ന വിത്തുകളിൽ രണ്ടിനത്തിന്റെയും ഗുണങ്ങളുള്ളവയും ദോഷങ്ങളുള്ളവയും സമ്മിശ്ര ഗുണങ്ങൾ ഉള്ളവയും ഉണ്ടാകാം. ഇതിൽ അനുകൂലമായ വിത്തുകളാണ് തിരഞ്ഞെടുക്കേണ്ടത്. ഹൈബ്രിഡൈസേഷൻ ഈസ് ദ മെത്തേഡ് ഓഫ് പ്രൊഡ്യൂസിംഗ് ന്യൂ സീഡ്സ് ഫ്രം ആർട്ടിഫിഷ്യൽ പോളിനേഷൻ ബിറ്റ്വീൻ പ്ലാന്റ്സ് ഓഫ് ദ സെയിം സ്പീഷീസ് ബട്ട് ഓഫ് ഡിഫറെന്റ് ക്യാരക്ടറിസ്റ്റിക്സ്. Seeds formed in this manner may combine advantages, disadvantages and mixed qualities of both of the parent plants. Seeds with desired qualities are selected from these. Examine the pictures and notes given below. There is a picture of a coconut tree variety, West Coast Tall and Chavakkad Orange. The specifications of the tall variety are 20 to 30 meters height, yield in 6 to 10 years, lifespan of 80 to 100 years, green colored coconut. The major varieties of tall variety is West Coast Tall, East Coast Tall, Lakshadweep Ordinary, etc. And the Chavakkad Orange dwarf variety is with 8 to 10 meters height, yields in 4 to 5 years, lifespan of 30 to 35 years. Yellow, orange, brown colored coconut. Major varieties are Chavakkad orange, Chavakkad green and Ganga bondam. Now imagine what will be the qualities of a new seed produced by combining the tall and dwarf varieties. തെങ്ങിലെ നീളം കൂടിയ ഇനമായ വെസ്റ്റ് കോസ്റ്റ് ടാൾ, ഉയരം കുറഞ്ഞ ഇനമായ ചാവക്കാട് ഓറഞ്ച് എന്നിവയുടെ സവിശേഷതകളുടെ പട്ടിക പരിശോധിക്കുക. ഇവയുടെ രണ്ടിന്റെയും ഗുണങ്ങൾ ചേർന്നുണ്ടാകുന്ന പുതിയ വിത്ത് ഉൽപ്പാദിപ്പിക്കാൻ സാധിച്ചാൽ അതിന് എന്തെല്ലാം സവിശേഷതകൾ ഉണ്ടായിരിക്കും? ചില സങ്കര ഇനം തെങ്ങുകളെ നമുക്ക് പരിചയപ്പെടാം. ലക്ഷദ്വീപ് ഓർഡിനറിയും ചാവക്കാട് ഓറഞ്ചിന്റെയും ഗുണങ്ങൾ ചേർന്നുണ്ടാകുന്ന ടി ഇൻഡു ഡി ഇനമാണ് ചന്ദ്രലക്ഷ. ചാവക്കാട് ഓറഞ്ച്, വെസ്റ്റ് കോസ്റ്റ് ടാൾ എന്നീ ഇനങ്ങൾ ചേർന്നുണ്ടാകുന്ന ഡി ഇൻഡു ടി ഇനമാണ് ചന്ദ്രശങ്കര. ലക്ഷദ്വീപ് ഓർഡിനറി, ഗംഗാബോന്ധം എന്നിവ ചേർന്നുണ്ടാകുന്ന ടി ഇൻഡു ഡി ഇനമാണ് ലക്ഷഗംഗ. ലെറ്റ് അസ് എക്സാമിൻ ourselves with a certain hybrid varieties of coconut. Chandralaksha is the hybrid variety of Lakshadweep Ordinary and Chavakkad Orange. Chandrashankara is the hybrid variety between Chavakkad Orange and West Coast Tall. Lakshaganga is the hybrid between Lakshadweep Ordinary and Ganga Bondam. ഇനി നമുക്ക് നെല്ല്, പച്ചക്കറി തുടങ്ങിയവയിൽ വർഗസങ്കരണം വഴി ഉൽപ്പാദിപ്പിച്ചെടുത്ത മികച്ച വിത്തിനങ്ങൾ പരിചയപ്പെടാം. ലെറ്റ് അസ് ഫെമിലിയറൈസ് അവേഴ്സൽസ് വിത്ത് സം ഗുഡ് ക്വാളിറ്റി ഓഫ് സീഡ്സ് ഓഫ് പാടി, വെജിറ്റബിൾസ് എക്സെട്ര ഹാവ് ആൾസോ ബീൻ ഡെവലപ്ഡ് ബൈ ഹൈബ്രിഡൈസേഷൻ. നെല്ല് അഥവാ പാഡി വിളയിലുള്ള സങ്കര ഇനം വിത്തുകളാണ് പവിത്ര, ഹ്രസ്വ, അന്നപൂർണ എന്നിവ.
പയർ അഥവാ പീ പ്ലാന്റിലുള്ള സങ്കര ഇനം വിത്തുകളാണ് ലോല, മാലിക, ഭാഗ്യലക്ഷ്മി, ജ്യോതിക എന്നിവ. ഗ്രീൻ ചില്ലി അഥവാ പച്ചമുളകിലെ സങ്കര ഇനങ്ങളാണ് ഉജ്ജ്വല, ജ്വാലാമുഖി, അനുഗ്രഹ എന്നിവ. ലേഡീസ് ഫിംഗർ അഥവാ വെണ്ടയിലെ വിവിധ സങ്കര ഇനങ്ങളാണ് കിരൺ, അർക്ക, അനാമിക, സൽകീർത്തി തുടങ്ങിയവ. ബ്രിഞ്ചാൾ അഥവാ വഴുതനങ്ങയിലെ സങ്കര ഇനങ്ങളാണ് സൂര്യ, ശ്വേത, ഹരിത, നീലിമ എന്നീ ഇനങ്ങൾ. ടൊമാറ്റോ അഥവാ തക്കാളിയിലെ മികച്ച സങ്കര ഇനങ്ങളാണ് മുക്തി, അനഘ, അക്ഷയ എന്നിവ. മണ്ണുത്തി കാർഷിക സർവകലാശാലയിൽ ഉൽപ്പാദിപ്പിച്ച പുതിയ ഇനം പാവൽ ഇനമാണ് പ്രിയങ്ക. പ്രിയങ്ക ഈസ് എ ന്യൂ ബീറ്റർഗോഡ് വെറൈറ്റി ഡെവലപ്ഡ് ഫ്രം കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി. നൗ ലെറ്റ് അസ് ഫെമിലിയറൈസ് വിത്ത് ദ സ്റ്റെപ്സ് ഓഫ് ഹൈബ്രിഡൈസേഷൻ ഇൻ പംപ്കിൻ പ്ലാന്റ് ആൻഡ് വീറ്റ് പ്ലാന്റ്. ഇനി നമുക്ക് മത്തൻ, ഗോതമ്പ് എന്നിവയിലെ വർഗസങ്കരണ രീതികൾ പരിചയപ്പെടാം. നമ്മുടെ നാട്ടിൽ ചെറിയ കായകളോടെ കാണപ്പെടുന്ന സാധാരണ മത്തൻ ചെടിയും അതുപോലെ തന്നെ വലിയ വലിപ്പത്തിലുള്ള മത്തനുകളോട് കൂടിയ മറ്റൊരു ചെടിയും നിങ്ങൾക്ക് വീഡിയോയിൽ കാണാനാകും. ഈ രണ്ട് ചെടികളുടെയും ഗുണങ്ങളുള്ള ഒരു പുതിയ ചെടി ഉൽപ്പാദിപ്പിക്കപ്പെട്ടാൽ നമുക്ക് വലിയ മത്തനുകൾ ധാരാളമായി ലഭിക്കും. അത്തരത്തിൽ ലഭിക്കുന്നതിനുള്ള ഒരു മാർഗമാണ് ഇവിടെ പരിചയപ്പെടുന്നത്. ചെറിയ കായകളോട് കൂടിയ നാടൻ ഇനത്തിലെ ഒരു പെൺപൂവിലാണ് നാം വർഗസങ്കരണം നടത്തുന്നത്. ഇതിനായി ഈ പെൺപൂവിനെ കാറ്റ്, പ്രാണികൾ മുഖേനയുള്ള പരാഗണം തടയുന്നതിനായി ആദ്യം ഒരു പ്ലാസ്റ്റിക് ഉറ കൊണ്ട് മൂടിയിടണം. ഇതിനുശേഷം നാം ആഗ്രഹിക്കുന്ന ഉയർന്ന ഗുണനിലവാരമുള്ള മത്തൻ ചെടിയിൽ നിന്നും ഒരു ആൺപൂവ് ശേഖരിച്ചെടുക്കുക. ഈ ആൺപൂവിന്റെ ഇതളുകൾ നീക്കം ചെയ്തതിനു ശേഷം അതിന്റെ കേസരത്തിൽ നിന്നുള്ള പൂമ്പൊടി പെൺപൂവിന്റെ പരാഗണ സ്ഥലത്ത് പതിപ്പിക്കുക. ഇങ്ങനെ ചെയ്യുന്നതിനെ കൃത്രിമ പരാഗണം എന്ന് പറയുന്നു. അതിനുശേഷം ഈ പെൺപൂവിനെ റബ്ബർ ബാൻഡ് ഉപയോഗിച്ചോ നൂല് ഉപയോഗിച്ചോ മൂടിക്കെട്ടിയിടുക. ഇതിൽ നിന്ന് ഉണ്ടാകുന്ന പുതിയ മത്തനിലെ വിത്തുകൾക്ക് രണ്ട് ഇനങ്ങളുടെയും ഗുണങ്ങൾ ഉണ്ടായിരിക്കും. അവയിൽ നിന്ന് മികച്ച ഗുണങ്ങളോടുകൂടിയ ചെടിയിൽ നിന്നാണ് പിന്നീട് വിത്ത് ശേഖരിക്കേണ്ടത്. കാർഷിക മേഖലയിൽ മികച്ച ഉൽപാദനം, വേഗത്തിൽ വിളവ് ലഭിക്കൽ, രോഗബാധ ഇല്ലാതിരിക്കൽ, കുറഞ്ഞ ചെലവിൽ പരിചരണം, മികച്ച വിത്ത്, നടീൽ വസ്തുക്കൾ എന്നിവ ലഭ്യമാക്കേണ്ടതുണ്ട്. ഹൈ ആൻഡ് ക്യുക്ക് ഈൽഡ്, റെസിസ്റ്റൻസ് ടു ഇൻഫെക്ഷൻസ്, ലോവർ ന്യൂട്രിനിക് കോസ്റ്റ്, അവൈലബിലിറ്റി ഓഫ് ക്വാളിറ്റി സീഡ്സ് ആൻഡ് പ്ലാന്റിംഗ് മെറ്റീരിയൽസ് ആർ ദ മെയിൻ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദ അഗ്രികൾച്ചർ. അഗ്രികൾച്ചറൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഫങ്ഷൻ ടു ഫുൾഫിൽ ദീസ് നീഡ്സ്. നമ്മുടെ നാട്ടിലെ പ്രധാന കാർഷിക ഗവേഷണ സ്ഥാപനങ്ങളാണ് കേരള കാർഷിക സർവകലാശാല, കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി. ഇറ്റ് ഈസ് സിറ്റുവേറ്റഡ് അറ്റ് മണ്ണുത്തി, തൃശൂർ. നമ്മുടെ നാട്ടിലെ ചില പ്രധാന കാർഷിക ഗവേഷണ സ്ഥാപനങ്ങളാണ് തൃശൂർ, മണ്ണുത്തിയിലെ കേരള കാർഷിക സർവകലാശാല, കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി, തിരുവനന്തപുരം ശ്രീകാര്യത്തുള്ള കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം, സെൻട്രൽ ട്യൂബർ ക്രോപ്സ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, കോഴിക്കോട് ഉള്ള ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച്, കോട്ടയത്തുള്ള റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ, കാസർഗോഡുള്ള കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം, സെൻട്രൽ പ്ലാന്റേഷൻ ക്രോപ്സ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, കേരള കാർഷിക സർവകലാശാലയുടെ പ്രാദേശിക ഗവേഷണ കേന്ദ്രങ്ങൾ, റീജിയണൽ റിസർച്ച് സെന്റേഴ്സ് ഓഫ് കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി. അമ്പലവയൽ, പട്ടാമ്പി, പീലിക്കോട്, കായംകുളം, കുമരകം, വെള്ളായണി തുടങ്ങി കാർഷിക സർവകലാശാലയ്ക്ക് കേരളത്തിൽ നിരവധി പ്രാദേശിക കാർഷിക ഗവേഷണ കേന്ദ്രങ്ങളുമുണ്ട്. കേരളത്തിലെ മറ്റ് കാർഷിക ഗവേഷണ കേന്ദ്രങ്ങൾ ഏതെല്ലാമാണെന്ന് നമുക്ക് പരിശോധിക്കാം. പന്നിയൂർ കുരുമുളക് ഗവേഷണ കേന്ദ്രം, അമ്പലവയൽ ഇഞ്ചി ഗവേഷണ കേന്ദ്രം,
ഇടുക്കി മയിലാടുംപാറ കേന്ദ്ര ഏലം ഗവേഷണ കേന്ദ്രം ഇടുക്കി പാമ്പാടുംപാറ സംസ്ഥാന ഏലം ഗവേഷണ കേന്ദ്രം തൃശൂർ കണ്ണാറ ഏത്തവാഴ ഗവേഷണ കേന്ദ്രം തൃശൂർ വെള്ളാനിക്കര കൈതച്ചക്ക ഗവേഷണ കേന്ദ്രം തിരുവല്ലയിലും മേനോൻപാറയിലും കരിമ്പ് ഗവേഷണ കേന്ദ്രം ഓടക്കാലി പുൽത്തൈല ഗവേഷണ കേന്ദ്രം ബാലരാമപുരം നാളികേര ഗവേഷണ കേന്ദ്രം കായംകുളം തെങ്ങ് ഗവേഷണ കേന്ദ്രം കായംകുളത്തും തിരുവനന്തപുരത്തുമുള്ള അടയ്ക്ക ഗവേഷണ കേന്ദ്രങ്ങൾ പട്ടാമ്പി മങ്കൊമ്പ് വെറ്റില കായംകുളം എന്നിവിടങ്ങളിലെ നെല്ല് ഗവേഷണ കേന്ദ്രങ്ങൾ കാസർഗോഡ് കഡ്ലുവിലെ തോട്ടവിള ഗവേഷണ കേന്ദ്രം തിരുവനന്തപുരം ശ്രീകാര്യത്തെ കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം ആനക്കയം കശുവണ്ടി ഗവേഷണ കേന്ദ്രം പീച്ചിയിലെ വനം ഗവേഷണ കേന്ദ്രം വയനാട് ചൂണ്ടലിലെ കാപ്പി ഗവേഷണ കേന്ദ്രം എന്നിവ അവയിൽ പ്രധാനപ്പെട്ടതാണ്. ഗവേഷണ സ്ഥാപനങ്ങൾക്ക് പുറമെ കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകളിലും കൃഷിഭവനുകൾ പ്രവർത്തിച്ചു വരുന്നു. ഗവേഷണ സ്ഥാപനങ്ങൾ വികസിപ്പിച്ചെടുത്ത വിത്തിനങ്ങളും നടീൽ വസ്തുക്കളും കർഷകരിലേക്ക് എത്തിക്കുന്നത് കൃഷിഭവനുകൾ മുഖാന്തിരമാണ്. കൃഷിഭവൻ കർഷകർക്ക് നൽകുന്ന സേവനങ്ങൾ എന്തൊക്കെയാണെന്ന് മുതിർന്നവരോട് അന്വേഷിച്ച് കണ്ടെത്തുക. വ്യത്യസ്ത കാർഷിക ഇനങ്ങളും അവയുടെ സങ്കര ഇനം വിത്തുകളും പട്ടികപ്പെടുത്തുക. വീട്ടിലെ ഒരു മത്തൻ ചെടിയിലോ കുമ്പളം ചെടിയിലോ വർഗസങ്കരണം പരിശീലിച്ചു നോക്കൂ.